അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യണം, ഷിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും സംരക്ഷണം കൃത്യമായി അള്ളാഹു തന്ന ഹിദായത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ, തൗഹീദ് ആരുടെ മുമ്പിലും തുറന്നു പറയാൻ, കൃത്യമായി ഇസ്ലാമിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ അതിനുള്ള തൗഫീഖ്, അതിനുള്ള അനുഗ്രഹം ഒക്കെ ലഭിക്കാൻ നാം എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യണം. മണ്ടരി ബാധിച്ച മുസ്ലിയാക്കന്മാർ എന്ന ആ വിഷയത്തിൽ, ആ പേരിൽ 7-ാമത്തെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് വരുന്നത്. ഇന്ന് ഞാൻ ഒരു മുസ്ലിയാരെ കാണിക്കുന്നുണ്ട്. ആ മുസ്ലിയാരെ വീഡിയോ ആദ്യം നിങ്ങൾ കാണുക, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ തമിഴ് സ്ത്രീ തന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വാരി പുളർന്നു വന്നു. ബഹുമാനപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, എന്റെ കുഞ്ഞ് ഇക്കാലം വരെ ആയി പ്രസവിച്ചത്, ഇന്നാൽ ഇന്ന് വരെ മിണ്ടിയിട്ടില്ല. എന്റെ കുട്ടി മിണ്ടിയിട്ടില്ല, എന്റെ കുഞ്ഞ് മിണ്ടുന്നില്ല, സംസാരിക്കാത്ത കുട്ടിയാണ്. അപ്പോൾ ആ കുഞ്ഞിനെ കൈപിടിച്ച് വാങ്ങി, കൂടെ ഉള്ളവരോട് പറഞ്ഞു, മക്കബറിയിൽ ആരും കയറരുത്, ഞാൻ ഇറങ്ങാതെ മക്കബറിയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് കുട്ടിയും കൊണ്ട് മക്കബറി കയറി പോയി. പിന്നെയോ പറഞ്ഞതുപോലെ എത്രയോ നേരം അവിടെ ഇരുന്നിട്ടുണ്ടാകും എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീമിന്റെ മക്കാമിന്റെ തലക്കുമ്പറത്തിരുന്നേ അനവധി നേരം കഴിഞ്ഞ് കുട്ടിയെയും കൊണ്ട് തിരിച്ചു വന്നേ കുട്ടിയോട് പറഞ്ഞ് അമ്മേനോളാ വിളി, കുട്ടി അമ്മേനെ വിളിച്ച്, കുട്ടി അച്ഛൻ വിളിച്ച്, കുട്ടി അവസാനം പറഞ്ഞു ആരോട്, അമ്മയോട് അച്ഛനോട് അവസാനം പറഞ്ഞു, ഞാൻ എന്നെ സാക്ഷിയാണ്, ആരാണ് എന്നോട് പറഞ്ഞത്, ഇതിനോട് പറഞ്ഞത് മമ്മിക്കുട്ടി സ്ഥലത്താണ്, ആ സിയാറത്തിൽ ഞാനുണ്ടായിരുന്നു, ആര് പറഞ്ഞു, മമ്മിക്കുട്ടി സ്ഥലത്ത് പറഞ്ഞു, ആരാണ് ചെയ്തത്, ശംസുലമ്മ ജനിച്ചിട്ട് സംസാരിക്കാത്ത കുട്ടിയെ കൊണ്ട് സംസാരിപ്പിച്ചു, ഇതെവിടുന്ന കിട്ടിയത്, ഇതെവിടുന്ന കിട്ടിയത്, അത് കദിനത്തിന് കിട്ടിയതാണ്, അത് റിഫായത്തിന് കിട്ടിയതാണ്, അത് ജിഷ്യത്തിന് കിട്ടിയതാണ്, മനസ്സിലായില്ലോ പറഞ്ഞത്, അവർക്ക് ആ വെളിച്ചം കൊണ്ട് എവിടുന്നതാണ്, അത് വഹീദ് ഷെയ്ഖ് റളിയല്ലാഹു വിളിച്ചാണ്, അത് റിഫായ് ഷെയ്ഖ് റളിയല്ലാഹു വിളിച്ചാണ്. റഹ്മത്തുള്ളാഹി ഖാസിമി, വായ തുറന്ന കള്ളത്തരം, വായ തുറന്നാ മതി കള്ളവിന്റെ അവിടെ നിങ്ങളുടെ പിന്നെ മാലപ്പടക്കം പോലെ നോണങ്ങോട് തട്ടിവിടും, ഇന്നതൊന്നുമില്ല, ഒരു നീട്ടലും മുമ്പിൽ കണ്ണടച്ചിട്ടേ പറയുള്ളൂ എന്താണെങ്കിലും, കണ്ണടച്ച് പിടിച്ചിട്ട് അത് തട്ടും, അത് കുറെ നീട്ടിയിട്ടും കുറെ ചുരുക്കിയിട്ടും ആ വ്യക്തി ഒരു വെറൈറ്റി ഭാഷയിലൊക്കെ മുപ്പിനാണ് കാര്യം അവതരിപ്പിക്കും. ഇപ്പോ ദാവൂദുൽ ഹക്കീം മുത്തുപ്പേട്ട ദർഗയിലെ, അപ്പോ ഇവരെ ഭാഷയിൽ വലിയ മഹാനാണ് ആര്, ദാവൂദുൽ ഹക്കീം. അവിടേക്കാണ് നമ്മുടെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പോയത്. അവിടെ ചെന്നപ്പോ പിന്നെ തമിഴ് ഒരു സ്ത്രീ കുട്ടി സംസാരിക്കുന്നില്ല എന്നുള്ള പരാതി, എവിടെ, അവിടെ അല്ല പിന്നെ ഇ കെ അബൂബക്കർ മുസ്ലിയാരോട്. അദ്ദേഹം കുട്ടിനെ വാങ്ങി ഉടൻ തന്നെ പോയി ജാർത്തി പോയി ആരും വരണ്ട വാരടച്ച് അവിടെ കൊടുത്തു. കുറെ നേരമൊക്കെ അവിടെ ഉദ്ദേശിക്കുന്ന സമയത്തൊക്കെ അവിടെ ഇരുന്നു, അതിന് കൈയും കണക്കൊന്നുമില്ല, എത്ര നേരം ഇരുന്നു പിന്നെ എന്നാ പുറത്ത്, അതൊക്കെ നിൽക്കട്ടെ, ഉദ്ദേശിക്കുന്ന സമയത്തൊക്കെ അവിടെ ഇരുന്നു. എന്നിട്ട് പുറത്തേക്ക് വന്നു, കുട്ടീൻ്റെ അമ്മയെന്ന് വിളിക്ക് സംസാരിക്കുന്നു. അപ്പൊ ഇതാണ് പിന്നെ കറാമത്ത്. എന്നിട്ട് പറഞ്ഞത് എന്താ, ആരാ പറഞ്ഞത്, മുപ്പിനോട് ആരാ പറഞ്ഞത്, മമ്മിക്കുട്ടി അസറത്താണ് എന്ന്. മമ്മിക്കുട്ടി അസറത്തിനോട് ആരാ പറഞ്ഞത്, അത് വേറൊരാളാണ്. അങ്ങനെ വരുമ്പോ ഈ കള്ളന്മാർ എന്താണ്, വരിയിൽ മൊത്തം കള്ളന്മാരാണ്, ആലിബാബയും 41 കള്ളപ്പാരും കള്ളന്മാരുമൊക്കെ പറയില്ലേ അതേപോലെയാണ്, പിന്നെ കള്ളന്മാരെ പരമ്പരയാണ്. ഇവരിങ്ങനെയുള്ള കെട്ടുകഥകളാണ് കൊണ്ടുപോയി, എന്താ സനത് എന്നറിയോ. ഇത് അതുമാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോ, വീഡിയോ ശ്രദ്ധിച്ചോ, നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. കാസിമി ഇത് പറയുമ്പോ, ഈ കുട്ടി സംസാരിച്ച കാര്യം പറയുമ്പോ, ബാക്കിൽ കുറെ പൊട്ടന്മാരിരിക്കുന്നുണ്ട്, തല ആട്ടിട്ട് ഇങ്ങനെ മിണുങ്ങന്നെ, അത് കണ്ടില്ലേ നിങ്ങള്. അതായത് കാസിമി വിഷയം ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ബാക്കിൽ ഇരിക്കുന്ന ഒരു തല ഇങ്ങനെ ആട്ടിയിട്ട് വല്ലാത്തൊരു അത്ഭുതത്തിലും ഭയങ്കര പേടിയിലും ഒക്കെ ആയിട്ട് ഭയങ്കര അതപ്പിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ തല ആട്ടിയിട്ട് ഇങ്ങനെ വിഴുങ്ങുകയാണ്, അണ്ണാക്ക് തൊടാതെ ഓരോന്നും ഇങ്ങനെ മിണുങ്ങ, ഇയാൾക്ക് പറഞ്ഞു കൊടുക്കാനും. എന്നിട്ട് സനത് വായിക്കുക, മമ്മിക്കുട്ടി അസറത്ത് ഇവരെ കയ്യിലുള്ള കഥകൾക്കൊക്കെ സനത് ഇങ്ങനെയാണ്. ഉസ്താദ് പറഞ്ഞു, ആ അസറത്ത് പറഞ്ഞു, അതിൻ്റെ അപ്പുറത്ത് ഉസ്താദ് പറഞ്ഞു, പിന്നെ ആ ഉസ്താദിൻ്റെ ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെ. അങ്ങനെ വരുമ്പോൾ ഇതെന്താണ്, കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉണ്ടാകും ഈ കഥയിൽ. ഇങ്ങനത്തെ കറാമത്തുകളാണ് സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നപ്പോൾ സാധാരണക്കാർ ഇപ്പം ഇത് പറയുമ്പോൾ ഇതിൻ്റെ അടിത്തറ, അടിസ്ഥാനം പരിശോധിക്കാൻ ആരേലും പോകൂ, ആരും പോകൂല. അതിനാ അവർ തയ്യാറാകുമോ, തയ്യാറാവൂല. തയ്യാറാകണതിന് ഖുർആനിലേക്ക് ഇറങ്ങണം,
ഖുർആൻ കൃത്യമായിട്ട് അർത്ഥം പഠിക്കാനും പാടില്ല താനും. അപ്പൊ പിന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് കിട്ടുക? പിന്നെ ഇവർ പഠിപ്പിക്കണം, ഇവർ പഠിപ്പിച്ചിട്ടില്ല, ഇവർക്ക് മാലല്ലേ കിട്ടുള്ളൂ? മാലയും മൗലിദും കുത്തുബിയത്തും ഹദ്ദാദൊക്കെ അല്ലേ ഇവർ പഠിപ്പിച്ചിട്ടുള്ളത്? അപ്പൊ പിന്നെ എവിടെ പോയി തപ്പാനാ? അപ്പൊ ഇവര് പറയുമ്പോ അതാണ് കേട്ട് വിഴുങ്ങാണ്. ഇതാണ് സമൂഹത്തിന്റെ അവസ്ഥ. അതിപ്പോ കാസിം, കാസിം നിസ്സാരക്കാരൊന്നുമല്ല. കാസിം മാത്രമല്ല, ഇ കെ വിഭാഗത്തില് പിന്നെ ആ വിഷയത്തിൽ മുഴുവൻ ഇ കെ സമസ്ത, എ പി സമസ്ത എന്താണെങ്കിലും ഇവരൊക്കെ നിയന്ത്രിക്കുന്ന മഷായിഖുമാരാണെന്നാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കേരളത്തില് പിന്നെ അല്ലെ സമസ്ത വിശ്വാസം, അവന് വീഡിയോ വരുന്നുണ്ട്, മഷായിഖുമാർ ഇവ മരണപ്പെട്ടവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നതാ പറയുന്നത്. അത് ഇവരെ വിശ്വാസമാണെന്ന്, സമസ്ത വിശ്വാസമാണെന്ന് പ്രസിഡന്റ് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കാം, കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ചെവി കേൾക്കാത്ത, സംസാരിക്കാൻ കഴിയാത്ത ഒരുപാട് പാവപ്പെട്ട കുട്ടികളെ പരിപാലിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എന്നാ പിന്നെ പിന്നെ ശംസുലമ്മയുടെ പിന്നെ മുരീദന്മാരെ നിങ്ങൾക്ക് ആ കുട്ടികളെ രക്ഷപ്പെടുത്തിക്കൂടെ സംസാരിക്കാൻ പറ്റൂലേ? അല്ല, ചാരിയാ ചാരിത് മണക്കുന്നതാണല്ലോ. ഇപ്പോ ഷെയ്ഖ് ജീലാനിയുടെ തൊലീഖത്ത്, ഖാദിയ തൊലീഖത്തിൽ പെട്ട ആൾക്കാർക്ക് ആ ഇജാസത്ത് പ്രകാരം ആ ഷെയ്ഖിൽ നിന്ന് എല്ലാ കറാമത്തും ഇവർക്കും ചെയ്യാൻ പറ്റും. റിഫാൻ ഷെയ്ഖിന്റെ തൊലീഖത്തിലാണ് എങ്കിൽ റിഫാൻ ഷെയ്ഖിന്റെ ഇജാസത്ത് ആ രൂപത്തിലുള്ള കറാമത്തുകളെ മുരീദന്മാർക്കും പറ്റും. സമസ്തയെ നയിക്കുന്നത് തന്നെ മഷായിഖുമാരാണെന്നാ. എന്നാ പിന്നെ ആ കുട്ടികളെ കാര്യം ഇടപെട്ടൂടെ? അപ്പൊ ഈ കള്ളത്തരം വന്നിട്ട് സമൂഹത്തിൽ വിളമ്പുന്നവരാണ് ഇവരൊക്കെ. അത് കാസ്മി ആണെങ്കിലും ശരി, പിന്നെ അതോടൊപ്പം സമസ്തയുടെ ഏത് നേതാക്കന്മാരാണെങ്കിലും ശരി, ഇനി മറ്റേ സമസ്തയുടെ നേതാക്കന്മാരാണെങ്കിലും ശരി, കളവ് പ്രചരിപ്പിക്കുക എന്നുള്ളതിൽ ഒന്നാമത്തെ സ്ഥാനം ഇവർക്കാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ആരെങ്കിലും ഒരു അടിത്തറയോ അല്ലെങ്കിൽ ഒരു ഇല്ല, നമ്മളൊരു ദീനിന്റെ കാര്യം പറയുമ്പോൾ അതിന് ഒരു അടിത്തറ വേണ്ടേ? എവിടുന്ന് അത് വന്നത് നോക്കണ്ടേ? അത് നോക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. പിന്നെ ദീൻ പഠിച്ചവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവൂ. അത് പഠിപ്പിക്കാനോ പഠിക്കാനോ ഇവർ തയ്യാറുമല്ല. മാലയിലേക്ക് നോക്കുന്നാ പറയാ. പക്ഷേ അപ്പൊ മാലയിൽ ഇവരുടെ കയ്യിലുള്ളൂ. ഇപ്പൊ പ്രമാണമായിട്ട് ഇപ്പൊ എന്താണുള്ളത് സമൂഹത്തിന്റെ കയ്യില്? മാല, കുത്തുബിയത്ത്, അതുപോലെ മാലകൾ ഒന്നോ രണ്ടാണോ? അല്ല, ഓരോ പ്രാവശ്യം മാലകൾ നീണ്ട് മണി, മാലയുടെ മണി നീണ്ടു നീണ്ടു പോവുകയാണ്. അത് മാലകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, ബെയ്ത്തുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്, സലാത്തുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മാലകൾ ഇങ്ങനെ വരും. കാരണം മാല പെരുകയാണ്, മൗലിദ് പെരുകയാണ്, ഔലിയാക്കന്മാർ മുട്ടിട്ട് ഇങ്ങനെ പെരുകല്ലേ, അതിങ്ങനെ പെരുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പിന്നെ മാല പെരുകുമല്ലോ, അങ്ങനെ പെരുകൊണ്ടിരിക്കുക. ഈ സാധാരണ ജനങ്ങൾക്ക് ഈ മാലയല്ലാതെ, അതുകൊണ്ടാണ് കുറ്റം പാറയനെ പോലെയുള്ള ആൾക്കാര്, ഐസനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ മാല പാടിയിട്ട് മാലയിലേക്ക്, ഇതാണ് തെളിവ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടക്കണില്ലേ? ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഈ രൂപത്തിലുള്ള കെട്ടുകഥകളും കള്ളത്തരങ്ങളും ഒന്നും നമ്മൾ കേട്ട് പഠിക്കുക മനസ്സിലാക്കുകയും വേണ്ട. സത്യം പഠിക്കാൻ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.